For all the latest reviews, interviews and everything entertainment in Tamil, Kannada, Malayalam and Telugu, subscribe to Film Companion South now. Hi, I'm Anakha Anupama. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ഉദയകൃഷ്ണന്റെ രചനയിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. മോഹൻലാൽ, നെടുമുടി വേണു, സിദ്ധിക്ക്, വിജയരാഘവൻ, നന്ദു, രചന നാരായണൻകുട്ടി, ശ്രദ്ധാ ശ്രീനാഥ്, സ്വാസിക എന്നിങ്ങനെയുള്ള ഒരു വലിയ താരനിര അണിനിരുന്ന സിനിമയാണിത്. മുതലക്കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് കരാർ അടിസ്ഥാനത്തിൽ വരുന്ന ഗാനഭൂഷണം നെയ്യാറ്റിങ്കര ഗോപൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കഥാപാത്രത്തെയും അയാളെ ചുറ്റിപ്പറ്റി നടക്കുന്ന മറ്റ് സംഭവങ്ങളെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആൾക്കാരെ കുറിച്ചൊക്കെയാണ് സിനിമ പറയുന്നത്. സിനിമയുടെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെയും സിനിമ എന്താണ് പറയാൻ പോകുന്നതെന്നും സിനിമയ്ക്കുള്ളിലെ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണെന്നും ആ സമയത്ത് ആരാണ് നായകൻ, വില്ലൻ എന്നിവയ്ക്കുള്ളത്, ആര് ആരുടെ പക്ഷത്താണ് എന്നൊക്കെയുള്ളത് കൃത്യമായ സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞുള്ള ഒരു മണിക്കൂറിലധികം നേരം മോഹൻലാൽ എന്ന നടനേക്കാൾ നമ്മൾ കാണുന്നത് മോഹൻലാൽ എന്ന താരത്തിനെയാണ്. മോഹൻലാൽ എന്ന വലിയ താരത്തിന്റെ പഴയകാല റെഫറൻസുകൾ എടുത്തുകൊണ്ട് സിനിമ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു നേരം നമ്മൾ കണ്ട കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ഇത് രസമാകും എന്ന് തോന്നിയ കുറേ സന്ദർഭങ്ങളോ ഒക്കെ തന്നെയും കുറേ സമയത്തേക്ക് മാഞ്ഞു പോകുന്നത് പോലെയാണ് തോന്നിയത്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി തോന്നിയത് മോഹൻലാൽ റെഫറൻസുകൾ തന്നെയാണ്. ചില സമയങ്ങളിൽ അത് നന്നായി വർക്കാവുന്നുണ്ടെങ്കിലും കൂടുതൽ സമയത്തും അത് വർക്കാവുന്നില്ല. അടുത്തതൊരു ചെറിയ സ്പോയിലറാണ്. ചന്ദ്രലേഖ സിനിമയ്ക്കുള്ളിലുള്ള അതേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുപോലൊരു സാഹചര്യം ഈ സിനിമയ്ക്കുള്ളിൽ റീക്രിയേറ്റ് ചെയ്ത് പുനരാവിഷ്കരിച്ച് നമുക്ക് മുന്നിലെത്തിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ തന്നെയും സിനിമയ്ക്ക് ഒട്ടും ആവശ്യമില്ലാത്തതുപോലെയും ഒരുപാട് മുഴച്ചു നിൽക്കുന്നത് പോലെയും ഒക്കെയാണ് തോന്നിയത്. സിനിമയ്ക്കുള്ളിലെ ക്യാമറ, എഡിറ്റ് വർക്കൊക്കെ തന്നെയും ഡീസൻ്റ് ആയ ഒരു വർക്ക് തന്നെയായിരുന്നു. എന്നാൽ ഗാനരംഗങ്ങളുടെ വിഷ്വലൈസേഷനിലേക്ക് പോകുമ്പോൾ പൊടിപാറലും സ്ലോ മോഷനിലെ കട്ടുകളും ഒക്കെ തന്നെയാണ് കൂടുതൽ നമ്മൾ കാണുന്നതെങ്കിലും ആദ്യത്തെ ഗാനത്തിലെ വിഷ്വൽസ്, ഗാനരംഗം കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെയുള്ള കട്ടുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും കേരള ടൂറിസത്തിന് വേണ്ടി ചെയ്ത ഒരു പരസ്യം പോലെയാണ് ആ പാട്ട് അനുഭവപ്പെട്ടത്. ആറാട്ട് എന്ന സിനിമയെ വാച്ചബിളാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഒരു മണിക്കൂർ സമയത്തേക്ക് നമ്മളെ വളരെയധികം എൻഗേജ്ഡ് ആക്കി ആ സിനിമയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് മോഹൻലാൽ എന്ന നടന്റെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഒരു പൊടിക്ക് ഓവറായ ആ കഥാപാത്രത്തെ അദ്ദേഹം നന്നായി തന്നെ സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട്. മറ്റ് ആക്ടേഴ്സ് എല്ലാവരും തന്നെ നന്നായിരുന്നു. മാത്രവുമല്ല സിദ്ധിക്കും മോഹൻലാലും ഒന്നിച്ചു വരുന്ന കോമ്പിനേഷൻ സീൻസ് ഒക്കെ തന്നെയും അതിനുള്ളിലെ കോമഡി വരുന്ന നർമ്മം വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയും വർക്കാകുന്നുണ്ടായിരുന്നു. സിനിമയ്ക്കുള്ളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് അല്ലെങ്കിൽ ശരിയായിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത്തെ ഒരു വലിയ ഭാരം പോലെയാണ് അവതരിപ്പിക്കുന്നത്. എന്നിരുന്നാൽ പോലും സിനിമ പൊളിറ്റിക്കലി കറക്റ്റാകുന്നതിനെ കുറിച്ച് ബോധേഡ് ആകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നായകൻ വരുന്നതിന് തൊട്ട് മുന്നേ വരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എല്ലാ കാര്യങ്ങളിലും അഭിപ്രായമുള്ള, ഇയാൾ നിങ്ങളുടെ ബിനാമി അല്ലേ എന്നൊക്കെ ചോദിക്കാൻ ധൈര്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നായകൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു മാസ് ആക്ഷൻ ഡ്രാമ സിനിമയിൽ ഏറ്റവും അധികം വർക്ക് എടുക്കേണ്ടി വരുന്ന ഒരു വിഭാഗം BGM ആണ്. ആറാട്ട് എന്ന സിനിമയിലെ BGM വളരെ നന്നായി തന്നെ വർക്കാവുന്നുണ്ട് എന്നാണ് തോന്നിയത്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന നടന് നായകന് എൻട്രി കൊടുക്കുന്ന ആ സീനിലെ BGM, ആ സീനിൻ്റെ ബിൽഡപ്പ്, അത് കഴിഞ്ഞുള്ള സംഭാഷണങ്ങൾ, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഡിറക്ഷൻ എല്ലാം തന്നെ മികച്ചതായിരുന്നു. മോഹൻലാൽ വരുമ്പോൾ കൊടുക്കുന്ന സിഗ്നേച്ചർ BGM ഉള്ള റാപ്പ് സോങ്ങിൻ്റെ ആ പോർഷനും സിനിമയ്ക്കുള്ളിൽ നന്നായി വർക്കാവുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ BGM ഭയങ്കര കൂടുതലായോ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് ഫ്രെയിമിലേക്ക് ആവശ്യമുള്ളതിൽ കൂടുതലായോ നിൽക്കുന്നതായും വളരെ അപൂർവം ചില സന്ദർഭങ്ങളിലും അനുഭവപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ റെഫറൻസുകളുടെ അമിതമായ ഉപയോഗം കാരണം ആറാട്ട് എന്ന സിനിമയ്ക്ക് സ്വയം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നതിന് പകരം അതിൻ്റെ ഐഡൻറ്റിറ്റി ചെന്ന് നിൽക്കുന്നത് മറ്റ് സിനിമകളിലേക്കാണ്. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ട സീനുകളിലേക്കും ഡയലോഗുകളിലേക്കും ഒക്കെയാണ്. ലോജിക്കിനോ അല്ലെങ്കിൽ ഭയങ്കരമായ വിമർശന ബുദ്ധിക്കോ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോ ഒന്നും ഇടമില്ലാത്ത ഒരു യൂണിവേഴ്സൽ തന്നെയാണ്, ഒരു ലോകത്ത് തന്നെയാണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ആറാട്ട് എന്ന സിനിമയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ലോജിക്കിനെയൊക്കെ മാറ്റിവെച്ച് സിനിമ കാണാൻ പോയാലും അത്രയും എൻജോയബിൾ ആയിട്ടുള്ള, മാസ് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണോ ആറാട്ട് എന്നുള്ളത് സംശയമാണ്. എല്ലാവരും സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.